നമസ്കാരം. എജ്യൂസോണിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആണ് പക്ഷി ഓർ ദീമക്, ലേഖക മുക്തിബോധ്. ഏത് പ്രോക്തിയാണ്? കഹാനിയാണ്. പക്ഷി ഓർ ദീമക്, മുക്തിബോധിന്റെ ഒരു കഹാനിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷി ഓർ ദീമക്, ദീമക് എന്ന് വെച്ചാൽ എന്താണ്? ചിതലുകളാണ്, മറ്റേ ചിതൽ പുറ്റുകളില്ലേ, ചിതൽ. പക്ഷിയും ചിതലുകളും ഒരു നല്ല കഥയാണ്. നോക്കോളൂ. ഏക ഥാ പക്ഷി ഓ നീലേ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ ഉസ്കേ സാത്ത് ഉസ്കേ പിതാ ഔർ മിത്ര ഭീ ഥേ. ഒരു പക്ഷിയുണ്ടായിരുന്നു, നമ്മുടെ ഒരു കഥയാണ്. ഒരു പക്ഷിയുണ്ടായിരുന്നു. ഓ നീലേ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ, നീലാകാശത്തിലെ ഒത്തിരി ഉയരങ്ങളിൽ പറന്ന് കളിക്കുന്ന പക്ഷിയായിരുന്നു. ഉസ്കേ സാത്ത് ഉസ്കേ പിതാ ഔർ മിത്ര ഭീ ഥേ, അവരോട് അവന് അതിനോടൊപ്പം അവന്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉടനെ വാലേ പക്ഷി ഥേ, എല്ലാവരും വളരെ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേ ഭീ ബഡി തേസ് ധീ, അവരുടെ വ്യൂസ് എത്ര ഉയരത്തിൽ പോയാലും അവരുടെ കാഴ്ചയും വളരെ ഡീപ്പായിട്ട് അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനി ദൂർ ദൂർ കീ ഭനക് ആർ ദൂർ ദൂർ കീ മഹബീ മിൽ ജാതി, വളരെ ദൂരങ്ങളിൽ മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഒത്തിരി ദൂരെ അവർക്ക് കാണാൻ നല്ല രീതിയിൽ കാഴ്ചയുള്ള പക്ഷികളാണ്. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. नौजवान पक्षी आ यंगस्टर അതായത് യൂത്ത് എന്നുള്ളതാണ് നൗജവാൻ. ആ ഒരു പക്ഷി എന്ത് ചെയ്താ പെട്ടെന്ന് താഴെ ഭൂമിയിലൂടെ ഒരു കാളവണ്ടി പോകുന്നത് കണ്ടു. ഉസ്മയും ബഡേ ബഡേ ബോറേ ഭരേ ഹുയേ, വലിയ വലിയ ചാക്ക് കെട്ടുകൾ അതിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാളവണ്ടിയിൽ. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കാത്ത ഹേ ദോ ദീമക്കിയല്ലോ ഔർ ദോ ലോ ഏക്ക് പങ്ക് ദോ. എന്താ മീൻസ് ആ കാളവണ്ടിക്കാരൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദോ ദീമക്കയല്ലോ ഏക്ക് പങ്കുതോ, രണ്ട് ചിതലുകൾ എടുത്തോളൂ, പകരം ഒരു ചിറക് തരൂ, ഒരു ചിറകിന് രണ്ട് ചിതലം എന്നുള്ള കണക്കിന് അയാൾ കച്ചവടം ചെയ്യാൻ നടക്കണം. അയാൾ അതിനെ കുറിച്ച് വിളിച്ച് കൂവിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അത് നമ്മുടെ പക്ഷി കണ്ടു. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമക്കോ കാ ഷൗക്ക് ഥാ, ആ നൗജവാൻ പക്ഷിക്ക് ദീമക്കുകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പൈസയത്തോ ഊഞ്ചെ ഉടനെ വാലേ പഞ്ചിയോ കോ ഹവാമേഹി ബഹുത്ത് സേ കീടെ തയർത്തേ മിൽ ജാത്തേ ജിനെ ഖാക്കർ വ്യാപനി ഭൂക് തോടി ബഹുത്ത് ശാന്ത കളേത്. ഇത്രയും ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികളായതുകൊണ്ട് തന്നെ ഉയരത്തിൽ പറന്നു പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാണികളെ ഒത്തിരി പ്രാണികളെ ഇവർക്ക് കിട്ടും. അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് അവർക്ക് കിട്ടും. ലേക്ക് ദീമക്കയെ സിർഫ് സമീൻ പറ മിൽത്തീത്തി, പക്ഷേ ദീമക്കയും എവിടെ മാത്രമേ കിട്ടൂ, ഈ ചിതലുകളെ ഭൂമിയിൽ മണ്ണിൽ മാത്രമേ കിട്ടൂ. കബി കബി പേടം പറ, ഇടയ്ക്കിടയ്ക്ക് മരങ്ങളിലൊക്കെ ഇങ്ങനെ ചിതലുകൾ പറ്റിയിരിക്കാറുണ്ട്. ജമീൻ സേ തനേപ്പർ ചട്ടർ, അതായത് മണ്ണിൽ നിന്ന് ഇങ്ങനെ മുകളിൽ വരെ ഇങ്ങനെ കയറാറുണ്ട് ചിതലുകളും. എന്താണ് ചില മരങ്ങൾ ശ്രദ്ധിച്ചറിയാം, പച്ചപ്പൊന്നും ഇല്ലാത്ത മരങ്ങൾ ഇങ്ങനെ പോടായി ചിതലായിട്ടിരിക്കുന്നത് കാണാം. ഊഞ്ചി ഡാൽത്തൊക്കെ ചില്ലകൾ വരെ ചിലപ്പോൾ ചിതൽ കയറിയിരിക്കും. മേ അപ്പന വടിയാല ലംബ ഖർബന അല്ലേ, ചിതലുകൾ തന്നെ കൊട്ടാരം ആ മരങ്ങളിൽ ചില മരങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാം. ലേക്കിൻ ഐ സി കുച്ചി പേടോതെ, അങ്ങനെ വളരെ കുറച്ച് മരങ്ങളല്ലേ ഉണ്ടാവാറുള്ളൂ. ഔർ മേസ ബേക്ക് ജഗന്നെ മെൽത്തി, അതെല്ലാം ഒരു സ്ഥലത്തായിരിക്കും. പിന്നെ പലയിടങ്ങളിൽ അപൂർവ റെയറായിട്ട് അങ്ങനെയുള്ള മരങ്ങളും കാണും. നൗജവാൻ പക്ഷിക്കോ അല്ലേ കയ്യ ബഹുത്ത് ബഡി സുവിധായേക്ക് ഏക് ആത്മി ദീമക്കയും കോ ബോരേമേം ഭർക്കർ ബേച്ചിരഹായ്, നമ്മുടെ നൗജവാൻ പക്ഷിക്കോ ഇത് നല്ലൊരു അവസരമാണ്. ഒരു മനുഷ്യൻ കുട്ട നിറച്ചിങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന അതൊരു ഈസി അല്ലേ പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട്. ഓ അപ്പനീ ഉഞ്ചായിയും ചോടുക്കാർ മൺറാത്താഹുവാൻ നീച്ചയെ ഉതർത്താഹേ, ആ ഉയരങ്ങളെല്ലാം വിട്ട് ചുറ്റി കറങ്ങി നേരെ താഴേക്ക് വന്നു പക്ഷി. ഓർ പേടിക്കിയേക്ക് ഡാൽപ്പർ ബൈഡ് ജാത്താഹേ, എന്നിട്ട് മരത്തിന്റെ ഒരു ചില്ലയിൽ വന്നിരുന്നു. ദോനോക്ക സൗദ തൈഹോ ജാത്താഹേ, അവിടെ അവരുടെ കച്ചവടം തുടങ്ങിയാണ്. അപ്പനി ചോഞ്ചിസേ ഏക്ക് പർക്കോ കീഞ്ചുകർ തോടനേമേ ഉസേ തക്ലി ഹോത്തിഹേ, എന്താ തന്റെ ചിറകിൽ നിന്നും ഒരു ചിറക് കൊത്തിയെടുക്കുമ്പോൾ ഭയങ്കര വേദനയില്ലേ, ചിറക് കൊത്തിയെടുക്കും. അപ്പൊ അതൊരു വിഷമവും വേദന ഉണ്ടായിരുന്നു. ലേക്കിൻ ഉസേവോ ബർദാസ്ത് കറലേത്, പക്ഷെ അതവള് അതാ കിളി അവൻ മൈൻഡ് ചെയ്തില്ല. മൂമേം ബഡേ സ്വാദക്കേ സാത്ത് ദോ ദീമക്കേം ദബാക്കർ ഓ പക്ഷി ഫുർസേ ഉജ്ജാത്തായ, ആ രണ്ട് ദീമക്കുകളെ കൊത്തിയെടുത്ത് ഭയങ്കര ആക്രാന്തത്തോടെ അതിനെ കൊത്തിയെടുത്ത് ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അബൂസ് പക്ഷിക്കോ ഗാഡി വാലേസേ ദോ ദീമക്കേം ഖരീദിനെ ഓറേക്ക് പർ ദേനേമേം ബെഡി ആസാനി മാലോഹു, എന്താ ഇപ്പോ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അതായത് ഒരു തൂര് കൊടുക്കുമ്പോ രണ്ട് ചിതലുകളെ കിട്ടിയില്ലേ, വളരെ ഈസിയാണെന്ന് പെട്ടെന്ന് തോന്നി അവന്. ഓരോ തീസരെ പഹർ നീച്ചെ ഉത്തർത്ത ഓർ ഗാഡി വാലിക്കോ ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് തേക്കാർ ദോ ദീമക്കേം ഖരീദിലേത്ത, പക്ഷി എന്ത് ചെയ്യും ദിവസം ഇപ്പൊ ഉച്ച സമയമാകുമ്പോ അല്ലെങ്കിൽ ഒരു നേരമാകുമ്പോ താഴെ വന്നിട്ട് ചിറക് കൊത്തി കൊടുക്കും, രണ്ട് ചിതലുകളെ വാങ്ങിക്കും.
അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക് ലേതാ ഹേ യഹാ പക്ഷി കാ കോൺസാ മനോഭാവ പ്രകട ഹോത്ത പക്ഷി തന്റെ ചിറക് കൊടുത്ത് ചിതലുകളെ വാങ്ങിക്കുകയാണ് അവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് എഴുതുക ഞാൻ പറഞ്ഞുതരാം ക്ലാസ് എടുക്കുമ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കുച്ചി ദിനോത്ത കൈസാഹി ചൽത്തര കുറച്ച് ദിവസം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടന്നു ഏകദിന ഉസ്കേ പിതാനെ ദേഖിനെ ഒരു ദിവസം അച്ഛൻ ഇത് കണ്ടു പക്ഷിയുടെ അച്ഛൻ ഇത് കണ്ടു ഉസ്നേ സമചാനിക്കി കോശിഷ് കി അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്തെന്ന് കി ബേട്ടെ ദീമക്കി ഹമാരാ സ്വാഭാവിക ആഹാർ നഹി ഹേ നമ്മുടെ സ്വാഭാവികമായ ആഹാരം അല്ല ദീമക്കേം എന്ന് പറയുന്നത് ഔർ ഉൻകേ ലിയേ അപ്നേ പങ്ക് തോ ഹർഗിസ് നഹി ദിയേ ജാ സക്തേ അതിനു വേണ്ടിയിട്ട് ഡെയിലി നീ നിന്റെ ചിറകുകൾ കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല അവിടെ അത് ആ ക്വസ്റ്റ്യനും ഉണ്ട് ദീമക്കേ ഹമാരാ സ്വാഭാവിക ആഹാർ നഹി ഹേ ഔർ ഉൻകേ ലിയേ അപ്നേ പങ്ക് തോ ഹർഗിസ് നഹി ദിയേ ജാ സക്തേ യഹാ കി സച്ചായി കി ഔർ സംഗീർക്കിയാ ഗേ ഇവിടെ അച്ഛൻ എന്ത് വാസ്തവികതയാണ് എന്ത് സത്യമാണ് മകനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതായത് തന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കി കൊണ്ടുള്ള ഒരു കാര്യവും ചെയ്യരുതെന്നാണ് അച്ഛൻ പറയുന്നത് അവിടെ അത് എഴുതണം നിങ്ങൾ ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബെഡേഹി ഗർവസെ അപ്പന മൂ ദൂസരി ഓർക്കർ ലിയ എന്താ അച്ഛൻ പറഞ്ഞപ്പോ വളരെ ദേഷ്യത്തോടുകൂടി ആ നൗജവാൻ പക്ഷി മുഖം വെട്ടി തിരിച്ചു പറഞ്ഞത് മൈൻഡ് ചെയ്തില്ല ഉസേ ജമീൻ പർ ഉതർക്കർ ദീമക്കേം ഖാനെ കിച്ചട്ട് ലഗുകയീ താഴെ പോണം ആ ദീമക്കുകളൊക്കെ ദീമക്ക് കഴിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ പക്ഷിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ ബുസെ എന്നത്തോ ദൂസരെ കീടെ അച്ഛ ലഗത്തേ നഭാലിന് അനാജ് കിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ കീടാണുക്കളെ കിട്ടിയാലോ ഫ്രൂട്ട്സ് കിട്ടിയാലോ ആ ഗ്രെയിൻസ് ഒക്കെ കിട്ടിയാലോ ഒന്നും പക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല ദീമക്കും ക ശൗക ബൂസ് പർ ഹെവി ഹോകയാ താ എന്താ ദീമക്കുകളെ കുറിച്ചുള്ള ആ ദീമക്ക് കഴിക്കുക എന്നുള്ള ആ ഒരു ആക്രാന്തം അല്ലെങ്കിൽ ആ ഒരു കൊതി ആ പക്ഷിയിൽ അത്രത്തോളം ഹെവി അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും കട്ടി ചലികി എന്താ ചിറകുകളുടെ ആ സംഖ്യ എന്ന് പറയുന്ന ഏകദേശം കട്ടി ചിറകുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി അപ്പൊ ഊഞ്ചായിയും അപ്പന സന്തുലൻ സാത്മഹീ സെക്ത ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്നില്ല ഇപ്പൊ ഉയരങ്ങളിൽ അതിന്റെ ബാലൻസ് ചെയ്യാൻ പറ്റാതെയായി എന്നെ ബഹുത്വ സമയത്ത് പങ്കുസേ സഹാരാതെ ശക്തത്തെ ഒരുപാട് നേരം അതിന്റെ ചിറകുകളൊന്നും അതിനെ സഹായിക്കുന്നില്ല ആകാശ് യാത്രക്കെ ദൗരാനുസേ ജൽദി ജൽദി പഹാടി ചട്ടാനവും പേടൂങ്കി ചോട്ടിയും ഗുംബദവും അവർ ബുർജവും പർ ഹാഫ്തെ ബൈറ്റ് ജാനപ്പെട്ട ആകാശ സവാരിക്കിടയിൽ അല്ലെങ്കിൽ ആകാശയാത്രക്കിടയിൽ വലിയ വലിയ പാറക്കെട്ടുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മരച്ചില്ലകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെയും മറ്റ് ഗോപുരങ്ങളുടെയും പള്ളികളുടെയൊക്കെ മറ്റോ താഴിക കുടങ്ങളൊക്കെ കാണുമ്പോ റെസ്റ്റ് ചെയ്ത് പറന്നിരിക്കേണ്ടി വരുന്നു ക്ഷീണിച്ച് ഹാഫ്തെ ക്ഷീണിച്ചിരിക്കേണ്ടി വരുന്നു ഉസ്കേ പരിവാർ വാലേ തഥാ മിത്ര ഊഞ്ചായിയും പേർ തയർത്തേ നീ ആകെ ബിഡ്ജത്തെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ മുന്നോട്ട് പറന്നു പോകുന്നത് നോക്കി ക്ഷീണിച്ച് അവിടെ അവിടങ്ങളിൽ ഇരിക്കേണ്ടതായി വരുന്നു ഓ ബഹുത്ത് പിച്ചടിച്ചാത്ത ഒത്തിരി പിന്നിലായി പോകുന്നു ഫിർഫി ദീമക്കാനേക്ക ഉസ്കാ ശൗക്കം നഹീങ്ങോ എന്നിട്ട് കൂടി ദീമക്കുകളെ കഴിക്കാനുള്ള എന്റെ ആക്രാന്തം ഇല്ലാതായില്ല ദീമക്കും കേളിയെ ഗാഡി വാലേക്ക് അപ്പനെ പങ്ക് തോട്ടോട്ടുകാർ ദേത്താരഹ ദീമക്കിന് വേണ്ടിയിട്ട് ഗാഡി വാലയ്ക്ക് തന്റെ ചിറകൾ അവൻ പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു സൗചാക്കി പിന്നീട് അവൻ ചിന്തിക്കാൻ തുടങ്ങി ആസ്മാനെ ഉടനാങ്ങി പിച്ചു ഹേ വെറുതെ ആകാശത്തൂടെ പറക്കണത് ഓ മൂക്കോക്ക കാമേ വിദ്യകൾക്കുള്ള ജോലിയാണത് സുസ്കി ഹാലത്ത് എഴുതിക്കി എന്ന് വെച്ചാൽ അവന്റെ അവസ്ഥ എത്രത്തോളം എത്തിക്കി അപ്പൊ ആസ്മാനെ ഉടുഹി നഹി സെക്ട ആകാശത്തൂടെ പറക്കാൻ പോലും ഒരു പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തി ഒരു മരത്തിൽ നിന്ന് ചാടി അടുത്ത മരത്തിലോട്ട് പോവാം അത്രയും ഇപ്പൊ അവന് പറ്റും ധീരെ ധീരെ ഉസ്കി ഈ ശക്തി ഭീ കം ഹോത്തിയേ പകുതി പയ്യെ പയ്യെ അവന്റെ ഈ ശക്തിയും ഇല്ലാതായി ഓറേക്ക് സമയവും ആയ ജബുവോ ബഡി മുഷ്കിൽ സേ പേടിക്ക് ഏക്ക് ഡാൽസേ ലഗി ഹുയി ദൂസരി ഡാൽപർ എന്താ ആ മരത്തിന്റെ ഒരു ജില്ലയിൽ നിന്നും കഷ്ടപ്പെട്ട അടുത്ത ജില്ലയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരവസ്ഥ വരെ എത്തിയവൻ മരത്തിൽ നിന്ന് മരത്തിലോട്ട് പോകേണ്ടവൻ ഇപ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക് അത്രയേ പറ്റൂ അല്ലേ ഒന്ന് ചൽക്കാർ പുതുക്കാർ പറഞ്ഞു അത് പറന്നും പറ്റൂല നടന്ന് നടന്ന് പതുക്കെ പോകാൻ പറ്റും ലേക്കിൻ ദീമഖാനെ കശൗകന ഹിഞ്ചൂട്ട എന്നിട്ട് ആ ദീമക്ക് കഴിക്കണം എന്നുള്ള കൊതി ആവാൻ പറ്റില്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിക്കും തോറും അവൻ അതിനോടുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ആക്രാന്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് കൊതി കൂടുകയാണ് ബീച്ച് ബീച്ച് മേ ഗാഡിവാല ബുത്താ ദേജാത്ത ഓ കഹി നസർ മീനാത്ത പതിയെ പതിയെ ഗാഡിവാല ചതിക്കാൻ തുടങ്ങി അയാള് പക്ഷിയുടെ അടുത്തോട്ടൊന്നും വരാതെയായി പക്ഷി ഉസ്കി ഇന്തസാർ കുൽത്താർ ഇന്തസാർ മേ കുൽത്താർ അത്ത പക്ഷി അയാളെ കാത്തുകാത്തിരിപ്പായി ലേക്കിൻ ദീമക്കോക്ക ശൗക്കുജോ ഉസേ ഥാ പക്ഷെ ഇപ്പോഴും ദീമക്കുകളെ കഴിക്കണം എന്നുള്ള ആ ഒരു
കൊതി അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്നേ സൂച്ച നയക്കൊതി ദീമക്കെ ഉണ്ടുണ്ടുങ്ക അവൻ ചിന്തിക്കുകയാണ്. ഓ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ദീമക്കുകളെ കണ്ടുപിടിച്ചാൽ എന്താ, അയാളെന്ന് വാങ്ങിച്ചു കഴിച്ചാലേ പറ്റോളാം. ഇസ്ലേ വോ പേഡ് പർസെ ഉത്തർക്കർ ജമീൻ പറാകെ, അങ്ങനെ മരത്തിൽ നിന്ന് ചാടി എങ്ങനെയെങ്കിലും താഴെ എത്തി. और खास के एक लहराते गुच्छे में सिमट कर बैठ गए. पुलतगड़ी इडेले पोई ओळिचिरुनु एन्निट्टो फिर एक दिन उस पक्षी को के जी में न मालूम क्या है पेट्टन एंदान ओरु दिवसम अवन संभविच्चेन्न अरियिल्ल. वो खूब मेहनत से जमीन में से दीमकें चुन चुन कर खाने के बजाय मणिल निन्न ദീമക്കളെ കണ്ടുപിടിച്ച് തുടങ്ങിയല്ലോ. അപ്പൊ അവനത് കളക്ട് ചെയ്ത് തിന്നതിന് പകരം ഉനി ഇക്കട്ട കണ്ണയിലേക്ക കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പൊ ദീമക്കോർക്കേർ ഇപ്പോ ചിതലുകളാ കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നവനാണ്, തന്റെ ചിറകുകൾ അത്രയും കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോ അതിനെ കണ്ടുപിടിച്ച് ശേഖരിച്ച് വെക്കുകയാണ്. കൂനകൾ കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ്. ഫിറേക്കോ ഗാഡിവാല അധികാരിയെ, പെട്ടെന്ന് ഒരു ദിവസം ആ ഗാഡിവാല വീണ്ടും വന്നു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് ഭയങ്കര സന്തോഷം. उसने पुकार कर कहा, विलिच्चु अरन्यो, गाड़ी वाले, मैं कब से तुम्हारा इंतजार कर रहा था. अल्लेयो वंडिकारा, यानि इन्न तट्ट निन्ने काती रिकी आन, निंगले काती रिकी आयरनो. पहचानी आवास उनकर गाड़ी वाला रुगे. परिजी उलेर साउंड रेटा वा गाड़ी वाले निन्नु. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमके जमा कर ली है, नी कंडो यान एत्र मात्र दीमकल कलेक्ट चेद वच्चिट्टुंडन्न. गाड़ी वाले को पक्षी की बात समझ में नहीं आई. गाड़ी वाले की पक्षी എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഉസ്നേ സർ പിത്തനാ കാ तो मैं क्या करूं, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്. ये मेरी दीमक के ले लो और मेरे पंख मुझे वापस कर दो, पक्षी ने जवाब दिया. पक्षी എന്ത് പറഞ്ഞു, ആ ദീമക്കളെല്ലാം എടുത്തിട്ട് എന്നെ ചിറകുകളിങ്ങി തിരിച്ചു. ഒരു പക്ഷിക്ക് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് അല്ലേ. गाड़ी वाला टठाक कर हंस पड़ा. അയാള് ആ വാവിട്ട് ചിരിക്കാൻ തുടങ്ങി. ഉസ്നേ കഹാ ബേക്കൂഫ്, मैं दीमक के बदले पंग लेता हूँ, पंग के बदले दीमक नहीं. अयाल പറഞ്ഞു, അല്ലയോ വിധി, ഞാൻ ദീമക്കുകൾക്ക് പകരം ചിറകാണ് വാങ്ങിക്കുന്നത്, ചിറകുകൾക്ക് പകരം ദീമക്കുകളല്ല. गाड़ी वाले ने पंख शब्द पर बहुत जोर दिया. पंख अरे चिरग എന്ന് പറയുന്നതിനെ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അയാൾ അതായത് അതിനെ ചതിക്കുകയായിരുന്നു. ശരിക്കും गाड़ी वाला കളിയാക്കുകയായിരുന്നു, നമ്മുടെ പക്ഷിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. गाड़ी वाला चला गया, പക്ഷി ചട്ടപടാ കരകേ. എന്താ, गाड़ी वाला പോയി, गाड़ी वाला തിരിച്ചുപോയി, പക്ഷി രണ്ടം വിട്ട് കുന്നു വിഴുങ്ങി ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചട്ടപടാ കര, അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ദീമക്കുകളെ കളക്ട് ചെയ്ത് വെക്കുമ്പോഴും അതിന്റെ ഉള്ളിലെ പ്രതീക്ഷ അത് കൊടുത്ത് എന്റെ ചിറകുകൾ തിരികെ വാങ്ങാമെന്നുള്ളതാണ്. പക്ഷെ അത് അതിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുകയല്ലേ ചെയ്തത്. ഏക് ദിനേക്ക് കാലി ബില്ലിയായി അവർ അപ്പനെ മൂമേ ഉസേ ദബാക്കർ ചെലികേ. എന്താ ആ അങ്ങനെ ഇരിക്കെ താഴെ പുൽത്തകടിയുടെ ഇടയിലല്ലേ, ഇനി പറഞ്ഞു മോളി കയറാൻ പറ്റൂലല്ലോ. ഒരു കറുത്ത പൂച്ച വന്നിട്ട് കടിച്ചെടുത്തോണ്ട് പോയി. तबूस पक्षी का खून टपक टपक कर जमीन पर बूंदों की लकीर बना रहा था. नम्मुडे पक्षीडे रक्त तुल्लिकल एंदा इट्टिट्ट आ पूच्च कोंडुपोन्न वळियिल इंगने वीणुकोंडिरुन्नु. अप्पो अविडे ओरु क्वेश्चन उंड, पक्षी को बेवकूफ कहने के संबंध में आपकी राय क्या है. പക്ഷിയെ വിധി എന്ന് വിളിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നറിയണം. ഉറപ്പായിട്ടും അങ്ങനെ വിളിക്കണം. കാരണം അച്ഛൻ ഉപദേശിച്ചു, പകുതിയായി പകുതിയോളം എത്തിയ ചിറകുകൾ എന്നിട്ടാണ് അച്ഛൻ കാണുന്നത്. അപ്പോൾ അച്ഛൻ ഉപദേശിച്ചു കൂടി അച്ഛൻ്റെ വാക്കുകളെ ധിക്കരിച്ച് മുഖം എന്താണ് വെട്ടിത്തിരിച്ചിരിക്കുകയും അച്ഛൻ പറയുന്നത് ഒട്ടും വക വയ്ക്കാതെ വീണ്ടും വീണ്ടും തൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇറത്ത് നൽകിയാണ് എന്ത് ചെയ്യുന്നത്. അവരുടെ സ്വാഭാവിക ആഹാരം അല്ല ദീമക്ക്, പക്ഷേ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയൊക്കെ കഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തന്നെ, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് പലപ്പോഴും കഴിക്കുന്നതിൽ പ്രശ്നമില്ല. എന്നും കഴിച്ചാലോ, കയ്യിലിരിക്കുന്ന ആ പൈസ കൊടുത്ത് നമ്മളെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് തൻ്റെ അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഉയരങ്ങളിൽ പറക്കാൻ പറ്റുന്ന പക്ഷിയാണ്. അപ്പൊ ആ ചിറകുകൾ അത്രയും ഉള്ളതുകൊണ്ടാണ് അതിന് പറക്കാൻ സാധിച്ചത്. അപ്പൊ ആ ചിറകുകളെ ഒന്നൊന്നായിട്ട് കൊടുത്ത് ഈ ചിതലുകളെ വാങ്ങിച്ച് സ്വയം ചതിക്കുഴിയില് വീഴുകയായിരുന്നു. ആപത്ത് സ്വയം വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പൊ അവിടെ ഈ ചാപ്റ്റർ അവിടെ തീർന്നു. ഇനി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമൂനയ്ക്ക് അനുസാർ കഹാനീസെ പ്രസംഗോക്കോ ചുൻകാർലിക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അനസദാപൂർണ്ണ കാര്യകർണ ലേസി ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ നൌജവാൻ പക്ഷിക്കോ ലഗ ഏ ബർത്ത് ബഡി സുവിധാഹേക്ക് ഏക ആത്മീ ദീമക്കോക്കോ ബോരോയ്മ ഭർക്കർ ബീച്ച് രഹ. ഒരു മനുഷ്യന് വേണ്ടാണ് കുട്ടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്, ദീമക്കുകളെ വിൽക്കുന്നത് ഒരു നല്ല കാര്യം. അതായത് മടി അതാണ്. അപ്പൊ അതേപോലെ ബാക്കി ഹിൻസ് വായിച്ചു നോക്കിയിട്ട് ആ സന്ദർഭങ്ങൾ എഴുതുക. Then, पक्षी और दीमक कहानी में ये किन किन का प्रतिनिधित्व करते हैं. ഒരു അഞ്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും എന്തിന്റെയൊക്കെ പ്രതിനിധികളാണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആജ് കെ ജമാനെ മേ പക്ഷി ഓർ ദീമക് കഹാനിക്ക് പ്രാസംഗികത കഹാൻ തക്ക, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് ഈ കഥയ്ക്ക് എന്നുള്ളത് എഴുതുക. ചർച്ചക്കാർക്ക് ടിപ്പണി വയ്ക്കുക, ഷോർട്ട് നോട്ട് ആയിട്ട് തയ്യാറാക്കുക. അതെ ലാസ്റ്റ്
പക്ഷി കി ചരിത്രഗ വിശേഷതാവും കാ സിസ്ലേഷൻ കരേ ടിപ്പണി ലിഖി അതും ഷോർട്ട് നോട്ട് ചെയ്യാനാണ് പക്ഷിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അത് പിന്നെ ചെയ്യാം ഇത്രയും ക്വസ്റ്റ്യനുകളോടെ ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക വളരെ കുഞ്ഞൊരു സ്റ്റോറിയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നല്ല വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കേൾക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ് വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇല്ല അപ്പോൾ തോന്നുന്നെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതി പറഞ്ഞുതരാം ഇല്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കാം ഓക്കെ അപ്പോൾ ആ ചാപ്റ്ററോടെ കഴിഞ്ഞിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് എഴുതി അയയ്ക്കുക ധന്യവാദം.